ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനാണ്. ലോകത്തിലുള്ള മറ്റൊന്നിനും അതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാനാവില്ല. വിശുദ്ധ റോസ വെനറിനി, കഴിഞ്ഞ 50 ദിവസങ്ങളായിട്ട് വെർബ റോസേ എന്ന ധ്യാന ചിന്തയിലൂടെ റോസ വെനറിനി എന്ന വിശുദ്ധയെ നമ്മൾ കൂടുതൽ അടുത്തറിയുകയായിരുന്നു. ഓരോ വിശുദ്ധരും എത്രയോ സുന്ദരമായിട്ടാണ് അവരുടെ ജീവിതം ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി തീർക്കുന്നത്. വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല, ചെറിയ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് കരുതലും താങ്ങുമായി ജീവിക്കുമ്പോൾ നമ്മളും പതിയെ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുമെന്ന് റോസവനറിനിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവസരം നോക്കിയിരിക്കുന്നവരാവാറുണ്ട്. എന്നാൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിസരത്തും ഒക്കെയുള്ള ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തുകയും മറ്റുള്ളവർക്ക് സാന്ത്വനമായി മാറുകയും ചെയ്യുമ്പോൾ നമ്മളും മെല്ലെ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുന്നു. ഈ റോസയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലും കുറെ കൂടി വിശുദ്ധിയെ കൊണ്ടുവരുവാനായിട്ട് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പ്രത്യേകമായും സിസ്റ്റർ രജനി, സിസ്റ്റർ മൊയ്ന, സിസ്റ്റർ ജ്യോതി എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നാളെ നടക്കുന്ന വെനറിനി ഇന്ത്യൻ പ്രൊവിൻസിൻ്റെ 50 ജൂബിലിയുടെ എല്ലാ കർമ്മങ്ങളും ഏറ്റവും ഭംഗിയായി ദൈവം ക്രമീകരിക്കുന്നതിനു വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം.